നമസ്കാരം, എല്ലാവർക്കും ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നെത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലാണ്. ലോകാംബിക ക്ഷേത്രമെന്നും ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രമെന്നും ഈ ദേവീസന്നിധി അറിയപ്പെടുന്നു. കേരളത്തിലെ 64 ദേവീക്ഷേത്രങ്ങളുടെ മാതൃസ്ഥാനമായാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണക്കാക്കപ്പെടുന്നത്. ഒരു ക്ഷേത്രമെന്നതിലുപരി ഒരു കാവ് തന്നെയാണിവിടം. കേരളത്തിലെ ഏറെക്കുറെ കാവുകളും ദേവീക്ഷേത്രങ്ങളും ഇവിടെ നിന്നും ചൈതന്യം ആവാഹിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടവയാണ്. അമ്മ മഹാമായയായ കൊടുങ്ങല്ലൂരമ്മയുടെ ദർശന സായുജ്യം തേടി നാനാദിക്കിൽ നിന്നും അനവധി ഭക്തരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ക്ഷേത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ചരിത്രങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പരശുരാമൻ 4 ദിക്കുകളിലായി 4 ദേവീക്ഷേത്രങ്ങൾ നിർമ്മിച്ചെന്ന് പറയപ്പെടുന്നു. തെക്ക് കന്യാകുമാരിയിൽ ബാലാംബികയായും വടക്ക് കൊല്ലൂരിൽ മൂകാംബികയായും കിഴക്ക് പാലക്കാട്ട് കല്ലേക്കുളങ്ങര ഹേമാംബികയായും പടിഞ്ഞാറ് ലോകാംബികയായ കൊടുങ്ങല്ലൂർ അമ്മയായും ദേവി കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടങ്ങളിലെല്ലാം ആരാധനാ സമ്പ്രദായം പരശുരാമ കൽപ്പസൂത്രത്തിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള കൗള സമ്പ്രദായത്തെ അടിസ്ഥാനമാക്കിയാണ് നടന്നുവരുന്നത്. കൊടുങ്ങല്ലൂരമ്മ എന്ന പേരിൽ ഇവിടുത്തെ ദ്രാവിഡ ശാക്തേയ ഭഗവതിയായ ഭദ്രകാളി അഥവാ മഹാകാളി പ്രസിദ്ധയാണ്. വടക്കോട്ടു ദർശനമേകി അമ്മ മഹാമായയായ ദേവി തൻ്റെ ഭക്തർക്ക് അനുഗ്രഹങ്ങൾ നൽകി ഇവിടെ വസിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദിപരാശക്തിയുടെ അവതാരമായ ബദ്രകാളിയാണ്. വരിക്കപ്ലാവിൽ നിർമ്മിച്ച വിഗ്രഹത്തിൻ്റെ ദർശനം വടക്കോട്ടാണ്. ദാരികവധത്തിന് ശേഷമുള്ള അഷ്ടബാഹുക്കളോടെയുള്ള രൗദ്രഭാവത്തിൽ പ്രദർശിപ്പിച്ച വിശ്വരൂപമായി ഇവിടുത്തെ പ്രതിഷ്ഠ സങ്കല്പിക്കപ്പെടുന്നു. ദാരുകൻ്റെ തല, കട്ടുകം, ത്രിശൂലം, ചിലമ്പ്, വാൾ, മണിസർപ്പം, മട്ടകം, ഗ്രന്ഥം എന്നിവയോട് കൂടിയാണ് അഷ്ടബാഹുക്കൾ. വലത്തേക്കാൾ മടക്കി വെച്ച് ഇടത്തേക്കാൾ താഴോട്ട് തൂക്കിയിട്ടാണ് ഇരിപ്പ്. തലയിൽ രാജകീയ പ്രൗഢിയിൽ കിരീടവുമുണ്ട്. ഇതിനു മുമ്പിലായി പ്രഭാമണ്ഡലത്തോടു കൂടിയ ത്രിപുര സുന്ദരിയുടെ ഒരു ശ്രീചക്രവും കാണാം. ഈ ശ്രീചക്രം ശങ്കരാചാര്യ സ്വാമികൾ പ്രതിഷ്ഠിച്ചതാണെന്നാണ് പറയപ്പെടുന്നത്. 8 കൈകളിലും ആയുധമേന്തിയ ദേവീരൂപത്തിന് പീഠത്തോടുകൂടി ഏകദേശം 6 അടി ഉയരമുണ്ട്. മുഖ്യ ശ്രീകോവിലിന് കിഴക്കുഭാഗത്തായി ഒരു രഹസ്യ അറയുണ്ട്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള രഹസ്യ അറയിലുള്ള രൗദ്രരൂപിണിയായ രുദ്രമഹാകാളിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. സംഹാരമൂർത്തി ആയതിനാൽ തന്നെ നേരിട്ട് ദർശനം പാടില്ലാത്തതിനാൽ ഇതിൻ്റെ ഒരു പ്രതിബിംബം മാത്രമാണ് വടക്കേ നടയിൽ കാണപ്പെടുന്നത്. പുലർച്ചെ നട തുറന്നാൽ പീഠത്തിലേക്ക് ശക്തി ആവാഹിച്ചിരുത്തിയാണ് പൂജ നടക്കുന്നത്. ശേഷം തിരിച്ച് പഴയ സ്ഥാനത്തേക്ക് ആക്കും. ഇതാണ് ഇവിടുത്തെ പൂജാ സമ്പ്രദായം. ഈ രഹസ്യാറയുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള വാതിൽ തുറക്കുന്നത് ശ്രീകോവിലിനകത്തേക്കാണ്. ഒരു ഇടഭിത്തി കൊണ്ട് ശ്രീകോവിലിനെ അറയിൽ നിന്നും വേർതിരിക്കുന്നു. ഈ അറ ശ്രീമൂലസ്ഥാനമെന്നാണ് അറിയപ്പെടുന്നത്. ദേവിയുടെ ദാരുവിഗ്രഹവും ശിവപ്രതിഷ്ഠയും കൂടാതെ വടക്കോട്ട് ദർശനമായി സപ്തമാതാക്കളെയും നിരത്കോണിൽ കിഴക്കോട്ട് ദർശനമായി ഗണപതിയെയും പടിഞ്ഞാട്ട് അഭിമുഖമായി വീരഭദ്രനെയും പ്രധാന ക്ഷേത്രത്തിന് പുറത്ത് ഈശാനുകോണിൽ, അതായത് വടക്ക് കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാറ് ദർശനമായി ക്ഷേത്രപാലകനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിലെ പൂജാരിമാരെ അടികൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടന്നാൽ ചിലപ്പതികാരത്തിലെ വീരനായിക കണ്ണകിക്ക് വളരെയേറെ പ്രാധാന്യമാണ് ഉള്ളത്. ചേര രാജാവായ ചേരൻ ചെങ്കുട്ടവൻ കണ്ണകിയെ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരാണ്. മധുര മീനാക്ഷിയുടെ അഭിപ്രായ പ്രകാരം മോക്ഷപ്രാപ്തിക്കായി കൊടുങ്ങല്ലൂരെത്തിയ കണ്ണകി വടക്കേ നടയിൽ വെച്ച് ഭദ്രകാളിയിൽ ലയിച്ചതായി കൊട്ടാരത്തിൽ ശങ്കുണ്ണി രചിച്ച ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട്. പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണെങ്കിലും ക്ഷേത്രനാഥൻ ശിവനാണ്. ഭഗവതി വടക്ക് അഭിമുഖമായും മഹാദേവൻ കിഴക്ക് അഭിമുഖമായുമാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്. ശിവക്ഷേത്രത്തിൻ്റെ തറ കരിങ്കല്ലുകൊണ്ടും ചുമരുകൾ വെട്ടുകല്ലുകൊണ്ടും നിർമ്മിക്കപ്പെട്ടവയാണ്. മഹാദേവന്റെ പ്രതിഷ്ഠ ഉണ്ടെങ്കിലും നന്ദി പ്രതിഷ്ഠ ഇവിടെ കാണാനാകില്ല. അതുപോലെ ധ്വജപ്രതിഷ്ഠയും മഹാദേവന് പ്രത്യേക ഉത്സവങ്ങളും ഇവിടെ നടത്തപ്പെടാറില്ല. രുരുജിത് സംവിധാനത്തിലാണ് ഇവിടുത്തെ ക്ഷേത്രപ്രതിഷ്ഠ. ഇതേ വിധിപ്രകാരമാണ് പൂജയും പൂജാകർമ്മങ്ങളും നടക്കുന്നതും. പരാക്രമശാലിയായ രുരു എന്ന അസുരൻ ബ്രഹ്മാവിൽ നിന്നും വരം നേടി അസുര സ്വഭാവം പുറത്തെടുത്ത് വിഹരിക്കുകയും ഭയന്നോടിയ ദേവന്മാർ നീല പർവതത്തിൽ തപസനുഷ്ഠിച്ചിരുന്ന ശക്തി എന്ന ദേവിയെ അഭയം പ്രാപിക്കുകയും ചെയ്തു. ദേവന്മാരെ പിന്തുടർന്ന് സൈന്യവുമായി എത്തിയ രുരുവിനെ കണ്ട് ദേവിയുടെ രൗദ്രഭാവത്തിൽ നിന്നും അനേകായിരം പൈശാചിക രൂപങ്ങൾ ഉത്ഭവിച്ച് സൈന്യത്തെ വധിക്കുകയും ചെയ്തു. പിന്നീട് ദേവി ഈ അസുരനെ വധിച്ച് ലോകത്തെ രക്ഷിച്ചു. പിന്നീട് ശക്തിദേവി ചാമുണ്ട എന്ന പേരിൽ അറിയപ്പെട്ടു. രുരുജിത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് ഒരു ഗുഹാമാർഗം ഉണ്ടാകാറുണ്ട്. രഹസ്യ അറയിൽ നിന്നും ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് ഒരു തുരങ്കവും ഉണ്ടായിരുന്നു. മീനഭരണി പ്രമാണിച്ച് നട അടച്ചു കഴിഞ്ഞാൽ നട തുറപ്പ് വരെ ഓരോ യാമത്തിലും ഓരോ പൂജ എന്ന കണക്കിൽ അതീവ രഹസ്യമായി നടക്കുന്ന ഈ പൂജയ്ക്ക് അടികൾ ഈ തുരങ്കത്തിലൂടെയാണ് വന്നു പോയിരുന്നത്. തുരങ്കത്തിൻ്റെ പ്രവേശന ഭാഗം അടികളുടെ മഠത്തിന് സമീപത്തായാണ്. ഈ തുരങ്കത്തിന് ചുറ്റുമായി കരിങ്കല്ലുകൊണ്ട് ഭിത്തി കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഒരു ഭണ്ഡാരവും ദീപസ്തംഭവും ഇവിടെ കാണാനാകും. ഈ കവാടത്തിന് ഭണ്ഡാരത്തറ എന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ ഈ ഗുഹാമാർഗം ഉപയോഗിക്കാറില്ല. ശ്രീകോവിലിന് പടിഞ്ഞാറ് വശത്തായി ഒരു വാതിൽ കൂടിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ പരമാധികാരിയായ കൊടുങ്ങല്ലൂർ തമ്പുരാനോ അമ്മ തമ്പുരാട്ടിയോ ദർശനത്തിന് വരുമ്പോൾ മാത്രമേ ഈ നട തുറക്കാറുള്ളൂ. ദർശനത്തിനെത്തി നമസ്കരിച്ചു കഴിഞ്ഞാൽ നടക്കൽ സ്ഥാപിച്ച മണി 5 പ്രാവശ്യം മുഴക്കും. ഈ സമയത്ത് പടിഞ്ഞാറേ നടയുടെ വാതിൽ വലത്തേക്ക് മാത്രം അല്പം തുറക്കുകയും അദ്ദേഹം നമസ്കരിച്ചെഴുന്നേൽക്കുമ്പോൾ നടയടക്കുകയും ചെയ്യും. ക്ഷേത്രത്തിന് ചുറ്റും തറ കെട്ടി സംരക്ഷിച്ച നിലയിൽ നിരവധി ആൽമരങ്ങൾ കാണാം. ഈ തറകളിൽ അവകാശികളുടെ പേരുകൾ എഴുതി വച്ചിരിക്കുന്നതും കാണാൻ സാധിക്കും. കോമരങ്ങൾക്കും സംഘങ്ങൾക്കുമായി പ്രത്യേകമായിട്ടുള്ള ആൽത്തറകളാണിവ. കോഴിക്കല്ല് മൂടലിന് ശേഷം അശ്വതി കാവുതീണ്ടൽ വരെ വാളും ചിലമ്പുമായി വ്രതാനുഷ്ഠാനത്തോടെ കോമരങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തർ എത്തിത്തുടങ്ങും. ദാരികനും കാളിയും തമ്മിലുള്ള യുദ്ധം തുടങ്ങിയതിൻ്റെ സ്മരണയ്ക്കായാണ് കോഴിക്കല്ലുമൂടൽ നടത്തപ്പെടുന്നത്. കാവുതീണ്ടലിൻ്റെ അടിസ്ഥാനം യുദ്ധവും. വാളു ചുഴറ്റി വടികൾ അടിച്ചെത്തുന്ന ദേശക്കാർ അവരവരുടെ ആൽത്തറകളിൽ സ്ഥാനം പിടിക്കും. നിലപാട് തറയിൽ തമ്പുരാൻ വരുന്നതും കാത്ത്. തമ്പുരാൻ നിലപാട് തറയിലെത്തി പട്ടുകുട നിവർത്തിയാൽ ദേശക്കാർ ആൽത്തറ വിട്ട് മടങ്ങിപ്പോകും. ഈ ആൽത്തറകൾ അവകാശത്തറകൾ എന്നറിയപ്പെടാറുണ്ട്. ദേശക്കാർ ഈ തറയ്ക്ക് നികുതി അടച്ചു വരുന്നു. ദേവിയുടെ രൗദ്രഭാവത്തോടൊപ്പം കാവും പരിസരവും രക്തം ചിന്തിയ കോമരങ്ങളെ കൊണ്ട് നിറയുകയാണ് ഭരണി നാളുകളിൽ. ക്ഷേത്രത്തിൽ നിന്നും 500 മീറ്റർ തെക്കോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന കുരുമ്പക്കാവാണ് ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം. കുരുമ്പക്കാവ് അഥവാ കുരുമ്പാമ്പലം എന്നാണ് ഇതറിയപ്പെടുന്നത്. മേൽക്കൂരയില്ലാതെ വൃക്ഷത്തണലിൽ കരിങ്കൽ തറയിലാണ് വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പരശീരാമൻ സാക്ഷാൽ പരാശക്തിയെ ഇവിടെ വെച്ച് നേരിൽ കാണുകയും ഭദ്രകാളി സങ്കല്പത്തിൽ 1000 കുടം മദ്യവും കുറേ കോഴികളെയും ബലികൊടുത്ത് ദേവിയുടെ ഇംഗിതനുസരണം ഇന്നത്തെ ക്ഷേത്രത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും പൂജിക്കാനുള്ള വിഷമം ദേവിയെ അറിയിച്ചപ്പോൾ എല്ലാ കൊല്ലവും ഭരണിയോടനുബന്ധിച്ച് അപ്രകാരം ചെയ്താൽ മതിയാകുമെന്ന് അരുൾ ചെയ്തു. അങ്ങനെ പരശുരാമൻ മീനമാസത്തിലെ ഭരണി നാളിൽ ഉത്സവം നടത്താൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. മകരം 1 മുതൽ 4 വരെ നടക്കുന്ന താലപ്പൊലിക്ക് ഇവിടെ നിന്നുമാണ് ആനകളെ എഴുന്നള്ളിപ്പിക്കുന്നത്. ക്ഷേത്രത്തിന്റെ സംരക്ഷകനാണ് ക്ഷേത്രപാലകൻ. 3 അടിയോളമുള്ള പീഠത്തിൽ 7 അടിയോളം ഉയരം വരുന്ന കരിങ്കല്ലിൽ തീർത്ത, കയ്യിൽ ഗദ, കപാലം എന്നിവ ധരിച്ച പ്രതിഷ്ഠയാണ് ഇവിടെ കാണാൻ സാധിക്കുക. ദാരികവധം കഴിഞ്ഞ് ഉഗ്രരൂപഭാവത്തിലെത്തിയ കാളിയെ സമാധാനിപ്പിക്കാൻ ശിവഭഗവാൻ 2 കുട്ടികളെ സൃഷ്ടിക്കുകയും കാളി വരുന്ന വഴിയിൽ കിടക്കാൻ അരുൾ ചെയ്യുകയും ചെയ്തു. കുട്ടികളെ കണ്ട മാത്രയിൽ ദേവി ശാന്തസ്വരൂപയാവുകയും സ്ത്രീ സഹജമായ വാത്സല്യത്തോടെ കുട്ടികളെ എടുത്ത് മൂലയൂട്ടുകയും ചെയ്തു. ആ കുട്ടികളിൽ 1 വീരഭദ്രനും മറ്റൊന്ന് ക്ഷേത്രപാലകനുമാണെന്നാണ് ഐതിഹ്യം. ശിവഭൂതമാണെന്നും ബസൂരിമാലയുടെ സഹോദരനാണ് ക്ഷേത്രപാലകൻ എന്നും ഐതിഹ്യങ്ങളുണ്ട്. ഉദ്ദേശം 1.5 അടിയോളം ഉയരമുള്ള കരിങ്കലിൽ തീർത്ത സ്ത്രീരൂപത്തിലുള്ള 8 കൈകളോടുകൂടിയ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ചുറ്റുമതിലില്ലാതെ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവീരൂപമാണ് തവിട്ടുമുത്തിയുടേത്. കിഴക്കേ നടയിൽ ബലിപ്പുരയുടെ തെക്ക് ഭാഗത്ത് തെടപ്പള്ളിയുടെ കിഴക്കേ ചുവരിനോട് ചേർന്നാണ് തവിട്ടുമുത്തി പ്രതിഷ്ഠയുള്ളത്. തവിട്ടുമുത്തി എന്ന സങ്കല്പത്തിൽ നെല്ല് വറുത്തുപൊടിച്ചുള്ള പൊടി കൊണ്ടാണ് അഭിഷേകം നടത്തുന്നത്. തവിടാടിക്കുന്നതിനുള്ള അവകാശം ഈ പ്രദേശത്തെ ചാലിയം സമുദായക്കാർക്കാണ്. അതീവ ഭക്തിയോടെ തവിട്ടുമുത്തിക്ക് തവിടാടിച്ചാൽ ശ്വാസകോശ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും ശമനമുണ്ടാകുമെന്നാണ് വിശ്വാസം. പടിഞ്ഞാറേ തിരുമുറ്റത്തായി കരിങ്കല്ല് കൊണ്ടുള്ള കെട്ടിനകത്താണ് കരിങ്കല്ലിൽ തീർത്ത ബസൂരിമാല പ്രതിഷ്ഠയുള്ളത്. ദാരികന്റെ പത്നിയായ മനോധരിയാണെന്നും കാളിദേവി തന്നെയാണ് ബസൂരിമാലയെന്നും ഐതിഹ്യങ്ങളുണ്ട്. മഞ്ഞൾപ്പൊടി ആടിക്കുന്നതാണ് ഇവിടെ പ്രധാന വഴിപാട്. മീനമാസത്തിലെ തിരുവണനാളിൽ ക്ഷേത്രത്തിന്റെ ആനപ്പന്തലിന് വടക്കുഭാഗത്തുള്ള വട്ടത്തിലുള്ള 2 കോഴിക്കല്ലുകൾ ഉച്ചപൂജയ്ക്ക് ശേഷം കുഴിയെടുത്തു മൂടി ഭഗവതി വീട്ടുകാർ അതിനു മുകളിൽ മണൽത്തിട്ടയുണ്ടാക്കി ചുവന്ന പട്ട് വിരിക്കുന്നു. ശേഷം തച്ചോളി വീട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് 3 വട്ടം ചോദിക്കുന്നു. പാരമ്പര്യ അവകാശികളായ തച്ചോളി മാണിക്കോത്ത് തറവാട്ടുകാർ ഹാജരുണ്ടെന്നറിയിച്ച് പട്ടിനു മുകളിൽ കോഴിയെ സമർപ്പിക്കുന്നു. ഇതോടെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിക്കുന്നു. ക്ഷേത്രത്തിലെ അറിയപ്പെടുന്ന മുഖ്യ ഉത്സവം കൂടിയാണ് മീനഭരണി. ഈ ഉത്സവത്തിന് അധികവും വടക്കൻ ജില്ലകളിൽ നിന്നുമാണ് ഭക്തർ എത്തിച്ചേരുന്നത്. ദേവിയുടെ ദ്രാവിഡ ബന്ധം വെളിവാക്കുന്ന ധാരാളം ചടങ്ങുകൾ ഇതോടനുബന്ധിച്ച് കാണാൻ സാധിക്കും. കാവുതീണ്ടൽ, മന്ത്രതന്ത്രാദികളില്ലാത്ത കൊടിയേറ്റം, കോഴിക്കല്ല് മൂടൽ, പാലക്കാവേലന്റെ വരവ് എന്നിവ പ്രത്യേക അനുഷ്ഠാനങ്ങളാണ്. തെറിപ്പാട്ടോ ഭഗവതി സ്തുതികളോ പാടുന്ന ധാരാളം കോമരങ്ങൾ ചെമ്പട്ടുടുത്ത് വാളും ചിലമ്പുമണിഞ്ഞ് ഇവിടെ എത്തിച്ചേരാറുണ്ട്. ഭക്തനും ഭഗവതിയും ഒന്നായി ചേരുന്ന അദ്വൈത സങ്കല്പമാണ് മീനഭരണി. മീനഭരണി മഹോത്സവം പോലെ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് മകരം 1 മുതൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന താലപ്പൊലി ഉത്സവവും കന്നിമാസത്തിൽ നടത്തപ്പെടുന്ന നവരാത്രി ആഘോഷവും. പുരാതനമായ കൊയ്ത്തുത്സവങ്ങളുടെ പരിച്ഛേദനമാണ് താലപ്പൊലി ഉത്സവം. 9 മുതൽ 11 ആനകളെ വരെ എഴുന്നള്ളിക്കുന്ന ഈ ഉത്സവത്തിന് മേളം, പഞ്ചവാദ്യം, കരിമരുന്ന് പ്രയോഗം എന്നിവ ഉണ്ടാകാറുണ്ട്. ക്ഷേത്ര നടത്തിപ്പിനാവശ്യമായ വിഭവ സമാഹരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മകരസംക്രമ ദിനത്തിൽ 11 കതിനവെടികൾ മുഴക്കുന്നതോടെയാണ് താലപ്പൊലിയുടെ തുടക്കം. വ്രതശുദ്ധിയോടെ കന്യകമാർ മംഗളവസ്തുക്കളും കാഴ്ചദ്രവ്യങ്ങളും നിറച്ച താലം ദേവിക്ക് സമർപ്പിക്കുന്നു. 101 ദിവസത്തെ കുളിയും 51 വ്രതവും നോറ്റ് ചുവന്ന വസ്ത്രം ധരിച്ച് മലയരയന്മാർ ഇരുമുടിക്കെട്ടുമായി ക്ഷേത്രത്തിലെത്തുന്നു. കുടുംബികൾ ചെമ്മരിയാടുകളെ ദേവിക്ക് നടതള്ളുകയും ചെയ്യും. 1-ാം താലപ്പൊലി ദിവസത്തിന്റെ പൂർണ്ണ ചുമതല 1 x 1000 യോഗത്തിനാണ്. മറ്റു 3 ദിവസത്തെ താലപ്പൊലി നടത്തുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. പണ്ട് 2-ാം താലപ്പൊലി നടത്തിയിരുന്നത് അയിരൂർ 5000 നായർ കരയോഗമാണ്. കൊല്ലവർഷം 1075-ഓടെ ഇവർ നാമാവശേഷമായി തീർന്നു. പകൽ ശീവേലിയും രാത്രി എഴുന്നള്ളിപ്പുമാണ് താലപ്പൊലിയുടെ ചടങ്ങുകൾ. കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തെ പറ്റിയും ദേവി മഹാത്മ്യത്തെ പറ്റിയും എത്ര പറഞ്ഞാലും അതധികമാവില്ല. ക്ഷേത്രത്തെ പറ്റിയുള്ള ഈ ഒരു വിവരണവും അപൂർണമാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി, നമസ്കാരം.